ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വാൾ ഹാങ്ങിങ് ചെയ്യാനാണ് പേപ്പർ ക്രാഫ്റ്റ് വാൾ ആണ് പേപ്പർ വെച്ച് ചെയ്യുന്നത് അതിനായിട്ട് മാഗസിൻ പേപ്പറോ വനിതയുടെ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലെ ഗ്ലൈസിംഗ് ഉള്ള പേപ്പേഴ്സൊക്കെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നോട്ടീസാണ് നല്ല ഗ്ലൈസിംഗ് ഉള്ള നോട്ടീസുകളും ഒക്കെ യൂസ് ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ ഒരു വേറൊരു മാഗസിൻ്റെ പേപ്പറും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാനതെങ്ങനെ ഈ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഈർക്കിൽ കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാംബൂവിൻ്റെ സ്റ്റിക്കാണെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള കമ്പിയാണെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക ഇതുപോലെ എടുത്തിട്ട് വേണം നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ അതിന് ശേഷം ലാസ്റ്റ് ഇതൊന്ന് ഈ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ ഈർക്കൽ കഷ്ണം എടുത്തു മാറ്റാം എന്താ നമുക്കപ്പോൾ ഇതുപോലെ സ്റ്റിക്കായിട്ട് കിട്ടും ഇത് വേണ്ട അത് നോട്ടീസ് വെച്ച് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റിക്കാണ് ഇതുപോലെ ഇനി ഈ രണ്ട് സ്റ്റിക്കുകൾ തമ്മിൽ ഒട്ടിക്കണം ഫെവിക്കോൾ വെച്ച് രണ്ട് സ്റ്റിക്ക് തമ്മിൽ നന്നായിട്ട് യോജിച്ച് ഒട്ടിച്ച് വെക്കുക കുറച്ച് സ്റ്റിഫായിട്ടും കുറച്ച് പോവാണ്ടും നിൽക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ കുറച്ചെണ്ണം അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിക്ക് ചെയ്തത് തമ്മിൽ ഒരു പന്ത്രണ്ടെണ്ണം ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കാരണം ക്രോസ് ആയിട്ട് ആറെണ്ണം ആറെണ്ണം വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വെക്കാനാണ് ഇതായപ്പോൾ ഞാൻ തിരിച്ചും അതുപോലെ ആറെണ്ണം വെക്കുകയാണ് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ വെക്കണം എന്നിട്ട് നമുക്കിതും ഫെവികോൾ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ വെച്ചാണെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് വരെ ഈ വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും ഇപ്പോൾ ഇത് ഒരേ പേപ്പർ ഒരേ മാഗസിനൊക്കെ ആണെങ്കിൽ ഒരേ പേപ്പർ അല്ലെങ്കിൽ നോട്ടീസ് ആണെങ്കിൽ ഒരേ ടൈപ്പ് പേപ്പേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാം ഞാൻ ഇതിപ്പം കളറൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഇതിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടി ഒരു കോൺ ഷേപ്പിൽ ഈ പേപ്പർ ഇത് നല്ല കട്ടിയുള്ളൊരു ബൈൻഡ് പേപ്പറാണ് ഇതൊരു നോട്ടീസാണ് നന്നായിട്ട് ഇതാ ഈ കോൺ ഷേപ്പിൽ നമ്മളിങ്ങനെ കോണാക്കി കൊടുക്കുക ഇപ്പം എൻ്റെ ചാനൽ കാണാത്തവരൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിതാ ഇതുപോലെ കോൺ ഷേപ്പിൽ കിട്ടും ഇനി ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതിന് ഞാൻ ഫെവീക്കോളാണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണുള്ളവർ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യണം കുറച്ച് നേരം ഫെവീകോളാവുമ്പോൾ കുറച്ച് നേരം പിടിക്കും ഒട്ടിപ്പിടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണുള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ കോൺ കുറച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരെണ്ണം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇനി നന്നാക്കണമെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയാ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഈ കോണ് ഞാൻ ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതിന് കുറച്ച് കട്ടിയുണ്ട് കാരണം നമ്മൾ രണ്ട് സ്റ്റിക്ക് വീതമാണ് കൂട്ടി സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം കട്ടിയും കനമുണ്ട് ഒന്നും പെട്ടെന്ന് പോവില്ല അപ്പോൾ ഇനി നമുക്ക് ഈ കോണിലേക്ക് ഫ്ലവറോ അല്ലെങ്കിൽ പെൻ പെൻസിൽ എന്തെങ്കിലുമൊക്കെ നമുക്കങ്ങനെ ഇട്ട് ഹാങ് ചെയ്ത് വെക്കാം ഇത് ഉണ്ട് ഇത് ഞാൻ നേരത്തെ ചെയ്തതാണിത് ഇതുപോലെ ഇപ്പം ഞാൻ നാലഞ്ചെണ്ണം ചെയ്തു ഇതാ ഇതിന് കളറൊന്നും കൊടുത്തിട്ടില്ല കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു തനിമ നിൽക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ ക്രാഫ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക